എനിക്കൊപ്പം വീണ്ടും രണ്ട് കൊച്ചു കലാകാരന്മാർ കൂടി ചേർന്നിരിക്കുകയാണ്. ഗിറ്റാർ ഇനി ഒരല്പം ആസ്വദിക്കാം. ഇവർ രണ്ടുപേരും ഗിറ്റാർ പാശ്ചാത്യത്തിൽ ഒരുമിച്ച് മത്സരിച്ചവരാണ്, സുഹാസും വിഷ്ണു സി പിയും. സുഹാസ് നിറമൺകര MMRHS സ്കൂളിലെ വിദ്യാർത്ഥിയാണ്, വിഷ്ണു സി പി സെന്റ് ജോൺ ബാപ്റ്റിസ്റ്റ് ഇരിട്ടി സ്കൂളിലെ വിദ്യാർത്ഥിയുമാണ്. എങ്ങനെ ഉണ്ടായിരുന്നു സുഹാസ് മത്സരം? പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യമായിട്ടാണ് സ്റ്റേജിൽ വരുന്നത്. ആദ്യമായിട്ടാണ് സ്റ്റേജിൽ വരുന്നത്. ഓക്കെ. അടുത്ത വിഷ്ണു എങ്ങനെയായിരുന്നു മത്സരം? എങ്ങനെയുണ്ടായിരുന്നു? നല്ല ടഫ് മത്സരം തന്നെയായിരുന്നു. സ്റ്റേറ്റ് ലെവലിൽ ആദ്യമായിട്ട് എത്തുകയാണ്. പിന്നെ നല്ല നല്ല ഓരോ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടിയപ്പോൾ പുതിയ ആൾക്കാരെ പരിചയപ്പെടാനൊരു അവസരമായി. പിന്നെ പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾ പരസ്പരം കണ്ടിരുന്നോ രണ്ടുപേരുടെയും? ആ, കണ്ടിരുന്നു. പെർഫോമൻസ് എന്ത് തോന്നി സുഹാസ്? ആരുടെ കീഴിലാണ് പഠിക്കുന്നത്? ആരുടെ കീഴിലാണ് പഠിക്കുന്നത്? ശ്രീ വീട്ടിൻ്റെ അടുത്ത് ശ്രീമാൻ സാറുണ്ട്. വിഷ്ണു കുറെ കാലങ്ങളായിട്ട് കലോത്സവത്തിൽ വരുന്ന കുട്ടിയാണോ? കലോത്സവത്തിന് ഇപ്പോൾ ആദ്യമായിട്ടാണ് വരുന്നത്. ഇപ്പോൾ ആദ്യമായിട്ടാണ് കലോത്സവം. സംസ്ഥാന കലോത്സവത്തിന് ആദ്യമായിട്ടായിരുന്നു. പിന്നെ ജില്ലയിലും. ആരാണ് പഠിപ്പിക്കുന്നത്? പേരാവൂരിലെ പ്രസാദ് എന്ന് പറഞ്ഞു. നമുക്ക് ആദ്യമായിട്ട് സുഹാസിന്റെ ഗിറ്റാറിൽ എന്തായിരുന്നു വായിച്ചത് സ്റ്റേജിൽ? റൊമാൻസ് എന്ന് പറയുന്ന ഒരു പീസ്. സുഹാസിന് ഗിറ്റാറിസ്റ്റ് ആവാനാണോ ഇഷ്ടം? എന്താണ് വിഷ്ണു എന്തായിരുന്നു ഇന്ന് വായിച്ചത് സ്റ്റേജിൽ? ഞാൻ മോസ്റ്റ് ഇവോൾവ്ഡ് എന്ന് പറഞ്ഞൊരു നൊട്ടേഷൻ ആണ് വായിച്ചത്. നമുക്കൊരല്പം കേൾക്കാം അല്ലേ? സുഹാസിനും എന്തായാലും ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു രണ്ടുപേർക്കും. നന്ദി നമ്മുടെ സ്റ്റുഡിയോയിലെത്തിയതിനൊപ്പം ചെറിയൊരു ഉപഹാരം കൂടിയുണ്ട്. ഇത് അപ്പോളോ ഗോൾഡ് നൽകുന്ന ഒരു ചെറിയ സമ്മാനമാണ്. വലിയ കലാകാരൻ.
കലാകാരന്മാരായി മാറട്ടെ രണ്ടുപേരും. നമുക്കെന്തായാലും കലോത്സവത്തിലെ പുതിയ പ്രതിഭകളെയും പുതിയ വിശേഷങ്ങളും ഒക്കെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കാൻ നേഷണൽ ന്യൂസിനൊപ്പം തന്നെ തുടരുക.